ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. കുറവില്ലാത്തൊരു മനുഷ്യനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഞാനും നിങ്ങളും ഒക്കെ കുറവുകൾക്ക് വിധേയരാണ്. ആരും എല്ലാം തികഞ്ഞവരല്ല. ഒരിക്കൽ ഒരു ലേലം നടക്കുന്ന സ്ഥലം, അവിടുത്തെ പ്രത്യേകത പഴയ വസ്തുക്കളാണ് ലേലം ചെയ്യുന്നത്. ലേലം വിളിക്കുന്ന ആൾ ഓരോ സാധനം എടുക്കും, ലേലം വിളിക്കും. അടുത്ത് കിട്ടിയത് ഒരു പഴയ വയലിൻ, കമ്പിയൊക്കെ പൊട്ടി ഞാന് കിടക്കുന്നു, നട്ടും ബോൾട്ടൊക്കെ അടങ്ങി കിടക്കുന്നു, ആകെ പൊടിപടലം പിടിച്ചിരിക്കുകയാണ്. കണ്ടാൽ തന്നെ ആർക്കും വാങ്ങിക്കാൻ തോന്നില്ല. ലേലം വിളി തുടങ്ങി $5, പിന്നെ ആരും മേലോട്ട് കയറുന്നില്ല. വലിയ വില കൊടുത്താലാണ് നല്ല വയലും കിട്ടുകയുള്ളൂ, പക്ഷെ ഇവിടെ ആർക്കും അത് വേണ്ട. അപ്പോഴാണ് അപരിചിതനായൊരു മനുഷ്യൻ അവിടെ ഓടിയെത്തി അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്ത് ലേലം ഒന്ന് നിർത്തുക, ഞാനൊന്ന് ആ വയലിൻ പരിശോധിച്ച് നോക്കട്ടെ. അദ്ദേഹം വേഗം ലേലം ചെയ്യുന്നവൻ ആ വയലിൻ ആ മനുഷ്യന് കൊടുത്തു, ലേലം വേറെ തുടങ്ങി. ഈ അപരിചിതനായ മനുഷ്യൻ വയലിൻ വാങ്ങി പൊടിയൊക്കെ തുടച്ചു, അതിൻ്റെ കമ്പികളൊക്കെ മുറുക്കി കെട്ടി, നട്ടും ബോൾട്ടൊക്കെ ശരിയാക്കി. അദ്ദേഹത്തിന് കുറച്ച് പരിജ്ഞാനം അതിനെപ്പറ്റിയുള്ളത് കൊണ്ടെല്ലാം നന്നായി ചെയ്ത് അദ്ദേഹം ആ വയലിൻ വായിക്കാൻ തുടങ്ങി. വളരെ മനോഹരമായ ആ ഗാനം ആലപിക്കുന്നത് കേട്ടപ്പോൾ ലേലത്തിന് വന്നവരൊക്കെ അത്ഭുതസ്തബ്ധരായി. കാരണം ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ് $5 പോലും വിലയില്ലെന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു സാധനം വിലയേറ്റ സാധനമായി മാറുകയാണ്. അദ്ദേഹം ലേലം ചെയ്യാൻ കൊടുത്തു. അത് കിട്ടിയപ്പോൾ ലേലക്കാരൻ ലേലം തുടങ്ങി. 5, 10, 15, അവസാനം $500. അപ്പോൾ ഒരു ചെറിയ കൈത്താങ് കിട്ടിയപ്പോൾ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ വയലിൻ മനോഹരമായ ഗാനം മീട്ടാവുന്ന ഒന്നാം തരം വയലിനായിട്ട് മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളൊക്കെ ഉണ്ടാവും. കുറ്റങ്ങൾ കാണുമ്പോൾ ആ വ്യക്തിയെ തള്ളി മാറ്റി നിർത്താനുള്ളൊരു പ്രവണത നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. എത്ര കുറവ് കണ്ടാലും അവനിൽ അല്ലെങ്കിൽ അവളിൽ കുറേ നന്മകളുണ്ട് എന്നുള്ള ആ ബോധ്യത്തോടുകൂടി ആ നന്മ കണ്ടുപിടിച്ച് ആ നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ അവിടെയാണ് വളർച്ച. സമൂഹത്തിൻ്റെ വളർച്ച അങ്ങനെയാണ്. കുറവുള്ളവരെയൊക്കെ മാറ്റി നിർത്താൻ വിചാരിക്കും, ഏത് സമൂഹമാണെങ്കിലും പിന്നെ അവിടെ വളർച്ചയില്ല. അതേസമയം കുറവുകൾ എത്രയുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തി അതിനെ നന്മ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെ വളർച്ചയായി. ദൈവം ചെയ്യുന്നത് അങ്ങനെയല്ലേ? നമ്മയൊക്കെ ഓരോ ഫീൽഡിലേക്ക് നമ്മെ വിളിക്കുന്നു. എല്ലാം തികഞ്ഞവരായിട്ടാണോ? അല്ല. നമുക്ക് നമ്മുടേതായ പോരായ്മകൾ ഒരുപാടുണ്ട്. പക്ഷെ നല്ലവനായ ദൈവത്തിനറിയാം ഈ പോരായ്മകൾക്ക് അപ്പുറത്ത് കുറേ നന്മകളുണ്ട്. ദൈവം എപ്പോഴും തിന്മയേക്കാൾ അല്ലെങ്കിൽ കുറവിനേക്കാൾ നന്മ കാണുന്നവനാണ്. ആ നന്മ കണ്ടുകൊണ്ട് അവനെ വിളിക്കുമ്പോൾ, അവളെ വിളിക്കുമ്പോൾ, ദൈവത്തെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. ആ ദൈവ സ്വഭാവമാണ് എനിക്ക് നിങ്ങൾക്കുണ്ടാകേണ്ടത്. ആരെങ്കിലും കുറവുകൾ കുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തള്ളി മാറ്റുകയല്ല, അതിലെന്താ ആ വ്യക്തിയിൽ കുറ്റങ്ങൾക്കും കുറവുകൾക്കും അപ്പുറം നന്മ എന്തൊക്കെയുണ്ടോ അത് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കാനും വളർത്തിയെടുക്കാൻ ഞാൻ പരിശ്രമിച്ചാൽ അവിടെയാണ് കുടുംബത്തിൻ്റെ വളർച്ച, സമൂഹത്തിൻ്റെ വളർച്ച.